ഇന്ന് നമ്മളുള്ളത് ഹൈദരാബാദിലെ സലാർ ജംഗ് മ്യൂസിയത്തിലാണ്. എൻട്രൻസ് പാസ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. സുരക്ഷാ കാരണങ്ങളാൽ എൻട്രൻസിലെ കാഴ്ചകൾ ഉൾക്കൊള്ളിക്കുവാൻ കഴിഞ്ഞില്ല. കയറി വരുന്ന പ്രധാന പാതയോരത്ത് ഈ കാണുന്നത് ഫയർ എഞ്ചിനാണ്. എസ്കേപ്പ് ക്യാരിങ് യൂണിറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ലണ്ടനിൽ നിന്നും കൊണ്ടുവന്ന 1942 മോഡൽ വാഹനമാണ്. 1951 സ്ഥാപിതമായ സലാർ ജംഗ് മ്യൂസിയം ഇന്ത്യയിലെ തെലങ്കാന സംസ്ഥാനത്ത് ഹൈദരാബാദിൽ മൂസി നദിയുടെ തെക്കേക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള അപൂർവ വസ്തുക്കളുടെ ശേഖരണം ഇവിടെയുണ്ട്. ഡെക്കാൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കുടുംബമാണ് സലാർ ജംഗ്. ഈ കുടുംബത്തിലെ 5 പേർ ഹൈദരാബാദ് ഡെക്കാൻ നിസാം ഭരണത്തിലെ പ്രധാനമന്ത്രിമാരായിരുന്നു. സലാർ ജംഗ് മൂന്നാമൻ എന്നറിയപ്പെടുന്ന നവാബ് മിർ യൂസഫ് അലി ഖാനെ 1912 നവാബ് മിർ ഉസ്മാൻ അലിം ഖാൻ നിസാം 7-ാമൻ പ്രധാനമന്ത്രിയായി നിയമിച്ചു. 1914 നവംബറിൽ സലാർ ജംഗ് മൂന്നാമൻ പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചു. മാത്രമല്ല, തൻ്റെ ഉള്ളിലെ കല എന്ന വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ അതിനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അതിൻ്റെ പരിണിതഫലമാണ് സലാർ ജംഗ് മ്യൂസിയം എന്ന ലോകോത്തര നിലവാരത്തിലുള്ള ഈ സ്ഥാപനം. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തോടും കലയോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം ദൂരവ്യാപകമായി പ്രചരിച്ചു. തൽഫലമായി അനേകം അമൂല്യ വസ്തുക്കൾ വിൽക്കുന്നവർ അദ്ദേഹത്തെ വന്നു കണ്ടു. വലിയ വില കൊടുത്ത് അദ്ദേഹം അതൊക്കെ വാങ്ങുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം നേരിട്ട് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്കും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുകയും വിദേശ വസ്തുക്കൾ വാങ്ങി ശേഖരിക്കുകയും ചെയ്തു. പുരാവസ്തുക്കൾ, അപൂർവ കയ്യെഴുത്തു പ്രതികൾ, അപൂർവ ആയുധങ്ങൾ, പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, അപൂർവ ചിത്രങ്ങൾ, ബിംബങ്ങൾ തുടങ്ങി മറ്റു രാജ്യങ്ങളിലെയും ഇന്ത്യയിലേതുമായ സാംസ്കാരിക പൈതൃകം നിലനിൽക്കുന്ന സാധനങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. അദ്ദേഹം കവികളെയും കലാകാരന്മാരെയും സംരക്ഷിക്കുകയും കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിരവധി പുസ്തകങ്ങൾക്കും അദ്ദേഹം പ്രസാധകനായി. March 2 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയും വരെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് ശേഷം കുടുംബാംഗങ്ങളാണ് ഈ അതിശയകരമായ ശേഖരങ്ങൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഒരു മ്യൂസിയത്തിൻ്റെ രൂപം ഈ അപൂർവ ശേഖരത്തിന് കൈവരുന്നത് 1951 December 16 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് പൊതുജനങ്ങൾക്കായി ഇത് തുറന്നുകൊടുത്തത്. പിന്നീട് സലാർ ജംഗ് കുടുംബാംഗങ്ങളുടെ അനുവാദത്തോടെ, കൃത്യമായ മാർഗനിർദ്ദേശത്തോടുകൂടിയും മ്യൂസിയം ഔപചാരികമായി ഏറ്റെടുക്കുകയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര ഗവേഷണ സാംസ്കാരിക കാര്യ മന്ത്രാലയം മ്യൂസിയത്തിൻ്റെ നടത്തിപ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഒടുവിൽ 1961 പാർലമെൻറ്റ് ആക്ട് വഴി സലാർ ജംഗ് മ്യൂസിയവും അതിൻ്റെ ലൈബ്രറിയും ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1968 ഇന്ത്യൻ പ്രസിഡന്റായ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്ത മ്യൂസിയം നിലവിൽ ഇപ്പോൾ കാണുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി. ഭരണം ആന്ധ്രാപ്രദേശ് ഗവർണർ ചെയർമാനായുള്ള ബോർഡിലേക്ക് മാറ്റി. എന്നാൽ ഇപ്പോൾ സംസ്ഥാന വിഭജനത്തിന് ശേഷം തെലങ്കാന ഗവർണറാണ് മ്യൂസിയത്തിൻ്റെ ചെയർമാൻ. രാവിലെ 10 വൈകുന്നേരം 5 സന്ദർശന സമയം. 3 നിലകളിലായി മ്യൂസിയം സ്ഥിതി ചെയ്യപ്പെടുന്നു. ഓരോ നിലകളിലും ഈസ്റ്റേൺ ബ്ലോക്ക്, സെൻട്രൽ ബ്ലോക്ക്, വെസ്റ്റേൺ ബ്ലോക്ക് എന്നിങ്ങനെയായി തരംതിരിച്ചിരിക്കുന്നു. മറ്റ് മ്യൂസിയങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഓരോ വസ്തുക്കൾക്കു വേണ്ടിയും പ്രത്യേക ഗാലറികൾ ഒരുക്കിയിരിക്കുന്നു. അത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ചൈനീസ് ഗ്യാലറി, ജാപ്പനീസ് ഗ്യാലറി, കോയിൻസ് ഗ്യാലറി, ക്ലോക്ക് ഗ്യാലറി, ഫ്രഞ്ച് ഗ്യാലറി, കാർപ്പറ്റ് ഗ്യാലറി, ആംസ് ഗ്യാലറി, അങ്ങനെ ആ പട്ടിക നീളുന്നു. ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ അവർ ചാനൽ.
19th നൂറ്റാണ്ടിലെ ബനാറസി സാരികൾ. രാജസ്ഥാനി പുരുഷന്മാരുടെ പരമ്പരാഗത വേഷം 18th നൂറ്റാണ്ട്. ഭിത്തിയിൽ തൂക്കിയിടുന്ന തുണി കൊണ്ടുള്ള അലങ്കാരം. ഇതിലെ മയിലിനെ നൂലുകൊണ്ട് അതിമനോഹരമായി നെയ്തെടുത്തിരിക്കുന്നു. ടാഷ് ക്ലോത്ത് 18th നൂറ്റാണ്ട്. കുർത്താനി വിവാഹ വസ്ത്രം കാലഘട്ടം 19th നൂറ്റാണ്ട്. കൂടാതെ സ്ത്രീകൾ ധരിക്കുന്ന ജാക്കറ്റ്. 17th-18th നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിർമ്മിതമായ കണ്ണാടികൾ. നീല നിറമുള്ള വൈദ്യുത തൂക്കുവിളക്ക്. ലൂയിസ് 16-ന്റെ മേശകളും കസേരകളും മറ്റിരിപ്പിടങ്ങളും ഇവയെല്ലാം 19th നൂറ്റാണ്ടിലെയാണ്. കൊത്തുപണികളോടുകൂടിയ ഒരു വലിയ കണ്ണാടി. അലങ്കാര വിളക്കുകളുടെ മായിക ലോകം. ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന 19th നൂറ്റാണ്ടിലെ പെയിന്റഡ് ഗ്ലാസുകൾ, കൂജകൾ. 18th നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള തോക്കുകൾ, പിസ്റ്റൺസ്, റിവോൾവേഴ്സ്. ഭക്താസ്. ഇരുപതാം നൂറ്റാണ്ടിലെ സംഗീതജ്ഞന്മാരുടെ ഒരു മിനിയേച്ചർ. പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരു ഗ്രാമത്തിൻ്റെ മിനിയേച്ചർ. ആയിരത്തി 1812 യക്ഷിക്കഥയായ സ്നോ വൈറ്റിലും മറ്റു കഥകളിലും പ്രത്യക്ഷപ്പെടുന്ന 7 സാങ്കല്പിക പൊക്കം കുറഞ്ഞവരുടെ കൂട്ടം, 7 ഡാർഫുകൾ. 20th നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ യൂറോപ്പിലെ റെയിൽവേ സ്റ്റേഷൻ, ഒരു മിനിയേച്ചർ. ബ്രിട്ടീഷ് ഫ്രഞ്ച് ആർമിയുടെ മിനിയേച്ചർ. മെഡിക്കൽ സംഘം. യുദ്ധവിമാനങ്ങൾ. യുദ്ധക്കപ്പലുകൾ. പീരങ്കികൾ. നേവി. അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങൾ.
18 19 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകളുടെ ഒരു വലിയ ശേഖരം. കലണ്ടറുള്ള ക്ലോക്കുകൾ. താപനില അറിയുവാനുള്ള സംവിധാനത്തോടുകൂടിയ ക്ലോക്കുകൾ. ചെറിയ ക്യാൻവാസിലുള്ള ചിത്രങ്ങൾ. ടിപ്പു സുൽത്താൻ. ദ പാസിംഗ് ഓഫ് ഷാജഹാൻ എന്ന അബീന്ദ്രനാഥ ടാഗോർ 1902 വരച്ച ചിത്രം. കാളിയമർദ്ദനം. മ്യൂസിക്കൽ പാർട്ടി. വോക്കിംഗ് സ്റ്റിക്കുകളുടെ വലിയൊരു ശേഖരം. ചെറിയ ക്ലോക്കുകളുള്ളതും സ്വർണം വെള്ളി പിടികളോടുകൂടിയതും ആനക്കൊമ്പിൽ തീർത്തതും വലിയ മത്സ്യങ്ങളുടെ എല്ലുകൊണ്ട് നിർമ്മിച്ചതുമായ വോക്കിംഗ് സ്റ്റിക്കുകൾ. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ ശില്പങ്ങൾ. വിൻ്റർ സമ്മർ സ്പ്രിംഗ് ഓട്ടം എന്നീ കാലങ്ങളെ സൂചിപ്പിക്കുന്ന പ്രശസ്തമായ ഇറ്റാലിയൻ ശില്പങ്ങൾ. ഇറ്റാലിയൻ നിയോ ക്ലാസിക്കൽ ശില്പിയായ ജിയോവാനി മരിയ ബെൻസോണി നിർമ്മിച്ച മാർബിൾ ശില്പം ദ വേൾഡ് റിബേക്ക. അതിപ്രശസ്തമായ ഈ ശില്പം ഈ മ്യൂസിയത്തെ ലോക പുരാവസ്തു മേഖലകളിൽ അടയാളപ്പെടുത്തുന്നു. മ്യൂസിക്കൽ ക്ലോക്ക്, കാലഘട്ടം 19th century. തടിയിൽ തീർത്ത ഡബിൾ സ്റ്റാച്യു. ജോഹാൻ വൂൾഫ്ഗാങ് വോൺ ഗോഥയുടെ 1808 നാടകമായ ഫോസ്റ്റിലെ രണ്ട് കഥാപാത്രങ്ങളുടെ തടി കൊണ്ടുള്ള ഇരട്ട ശില്പം ആണിത്. മെഫിസ്റ്റോഫെലിസും മാർഗരറ്റിയും. മുൻവശം മെഫിസ്റ്റോഫെലിസ് എന്ന രാക്ഷസനെ കാണിക്കുന്നു, മറുവശത്ത് മാർഗരറ്റിയും. ശില്പത്തിൻ്റെ പിന്നിലെ കണ്ണാടിയിൽ ഇരുവശവും ഒരുപോലെ കാണാം. വലിയ ക്യാൻവാസുകൾ. നഗരത്തിരക്കുകൾക്കിടയിൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഓരോ കാഴ്ചകൾ കണ്ടു നടന്നു വരുമ്പോൾ വിശ്രമിക്കുവാനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് ചെറിയ കുട്ടികളുമായി വരുന്നവർക്കും പ്രായമായവർക്കുമാണ്. ചെറിയൊരു റെസ്റ്റോറൻറ്റ് സൗകര്യവും ഇവിടെ പ്രവർത്തിക്കുന്നു. പാർക്കിംഗ് സൗകര്യവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുമല്ലോ. ഒറ്റയ്ക്കൊരു മനുഷ്യൻ ശേഖരിച്ച അമൂല്യ നിധികളുടെ ഈ വിസ്മയ കാഴ്ചകൾ ഇവിടെ നമുക്കായി തുടരുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മ്യൂസിയം. ലോക പുരാവസ്തു മേഖലയിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്നതിലും ഈ മ്യൂസിയം മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇതൊരു കാഴ്ച മാത്രമല്ല, വിവിധ സംസ്കാരങ്ങളുടെ സമ്മേളനമാണ്. സലാർ ജംഗ് മ്യൂസിയം, വൺ മാൻ കളക്ഷൻസ് ഓഫ് ആൻറ്റിക്സ്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി.